അസ്സലാമു അലൈക്കും. ജിന്നുമായി കാര്യമുള്ളല്ല ചോദിക്കാൻ വേണം. ഷാബിൽ കുരുക്കുഴി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. നബിദിനം നടത്തുന്നത് ഷിർക്കാണോ ഹറാമാണോ സുന്നത്താണോ? സുഹൃത്ത് മനസ്സിലാക്കണം, നമ്മുടെ വിഷയം മുജാഹിദ് ഉപസ്ഥാനം വിമർശനങ്ങളും വസ്തുതകളും എന്നതാണ്. നമുക്കൊരുപാട് സംശയങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. ഇതെല്ലാം കൂടി ചോദിക്കാവുന്ന ഒരു വേദിയല്ല. ചോദിച്ച സ്ഥിതിക്ക് ഞാൻ മറുപടി പറയാം, അത്തരം വിഷയങ്ങളല്ല ഇനി ചോദ്യങ്ങളായി വരേണ്ടത്. നമുക്കൊരുപാട് വേദികളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഏത് മുജാഹിദ് പ്രവർത്തനം വിളിച്ചു ചോദിച്ചാലും കിട്ടുന്ന കാര്യമാണ്. അവിടെ ഏത് മുജാഹിദിനെ വിളിച്ചിട്ടും എന്താ അതിൻ്റെ വിധി വെച്ചാലും ഒരൊക്കെ പറഞ്ഞുതരും. നമ്മുടെ വിലപ്പെട്ട സമയവും നമ്മുടെ ഊർജ്ജവും ഒന്നും അതിനു വേണ്ടി നമ്മൾ ചിലവഴിക്കേണ്ട കാര്യമില്ല. അപ്പം നബിദിനം ആഘോഷിക്കുക എന്നുള്ളത്, ശ്രദ്ധിക്കുക ഷാബിൻ, ശ്രദ്ധിക്കുക, നബിദിനം ആഘോഷിക്കുക എന്നുള്ളത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബിഴുകൾക്ക് പരിചയമില്ല, തബഴു താബിഴുക്ക് പരിചയമില്ല, ഷാഫി ഇമാമിന് പോലും പരിചയമില്ല. ഹിജ്റ 630 മരിച്ച മുദഫർ രാജാവ് എന്ന ഒരു ഷിയ രാജാവാണ് അതിന് തുടക്കമിട്ടത്. അത് പിന്നീട് സൂഫികൾ ഏറ്റെടുത്തു, നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. അതുകൊണ്ട് ബിദ്അത്താണ്. അതിൻ്റെ ഭാഗമായി ചൊല്ലുന്ന പദ്യങ്ങളിൽ ഷിർക്കുണ്ട്. നബിയോട് സഹായത്തിനായി തേടുന്നു, നബിയെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു, നബിയോട് പാപമോചനം തേടുന്നു, നബിയെ എല്ലാം ഭരമേൽപ്പിക്കുന്നു, അതിൽ ഷിർക്ക് വരികയും ചെയ്യുന്നു. അതുകൊണ്ട് അത് ബിദ്അത്താണ്, കുറ്റകരമാണ്, ചെയ്യാൻ പാടില്ല. അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നേ വരെ ഇൻ തദഉഹും എന്നായത്ത് എഴുതിയിട്ടുണ്ട്. ഇൻ തദഉഹും ലാ ഇസ്മു ദുആക്കും വലൗ സമിഉ മസ്തജാബു ലകും. ഈ ആയത്തിൻ്റെ പരിധിയിൽ ജിന്ന് പെടും എന്നാണ് ഇന്ന് 2012 വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു, അതാണ് ഇപ്പോൾ പ്രശ്നം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിച്ചനയിൽ ഫസ്റ്റ് മുസ്ലിയർ സംവാദത്തിൽ ജിന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികവും അദൃശ്യവുമായ ജിന്നിനോട് സഹായം തേടുന്നത് ഷിർക്കുണ്ട്, ഹറാമുണ്ട്, വസീലത്ത് ഷിർക്കുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികവും അദൃശ്യവുമായ, ഇപ്പോഴത്തെ വിഷയം അത് തന്നെയുള്ളൂ, മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് അഭൗതികം? ഈമാൻ കാര്യങ്ങളിൽ നാം ഒന്ന് അള്ളാഹു വിശ്വസിക്കാൻ, രണ്ട് ചോദ്യം രണ്ടും മലക്കുകൾ വിശ്വസിക്കാൻ, ഇതൊക്കെ ഒരു ഒന്ന് അള്ളാഹു വിശ്വസിക്കുന്നു, രണ്ടും മലക്കുകൾ വിശ്വസിക്കുന്നു, രണ്ടും രണ്ടും വിശ്വാസമാണ്. അക്കാര്യത്തിൽ ആൾക്കാർ തർക്കരിക്കുന്നു, ഇരിക്കട്ടെ. എന്റെ ചോദ്യം പറഞ്ഞത് കോഴിച്ചനയില് ഫസ്മസിലെ ഓതിയ ആയത്ത് ഷിർക്കിന് ഈ ആയത്ത് തന്നെ സൂറത്തുൽ അൻആം 128 വസീലത്തു ഷിർക്കിനും അതേ ആയത്ത് തന്നെയാണ് 128 ഞാൻ വിശ്വസിക്കുന്നു. സൂറത്തുൽ അൻആമിലെ 128 129 130 ഈ ആയത്തുകൾ പ്രകാരം ജിന്നുമായിട്ടുള്ള എല്ലാ ഇസ്തിംതാഅ് നിരുവാധികൾ ഷിർക്കാണ് എന്ന് വിശ്വസിക്കുന്നത് ഈ ആയത്തിൻ്റെ അവസാനത്തിൽ, ഈ ആയത്തിൻ്റെ അവസാനത്തിൽ ഞാൻ കാഫിറാണ് എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് നരകത്തിൽ ആപതിക്കും എങ്ങനെ? ശാശ്വതനായിക്കോട്ടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയം ഒഴികെ. അത് വ്യാഖ്യാതാക്കൾ അത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ബർസഖ് മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെ എന്ന കാലഘട്ടമാണ് എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ജിന്നുമായിട്ടുള്ള എല്ലാ ഇസ്തിംതാഅും നിരവാധികൾ ഷിർക്കാണ് എന്ന് ഞാൻ വിശ്വസിച്ചാൽ ഞാൻ വഴിപിഴവിലാണോ എന്നതാണ് എൻ്റെ ചോദ്യം. രണ്ട് മൂന്ന് കാര്യം നിങ്ങൾ സൂചിപ്പിച്ചു. ഒന്ന്, ഇന്ത ദുആക്കുമെന്നതിൽ ജിന്ന് പെടും എന്നാണ് 2012 വരെ പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് ഇപ്പം മാറി, അതാണ് പ്രശ്നം. ശരി, അതാണ് പ്രശ്നം. ഇപ്പം കായക്കൂടി പറഞ്ഞു ജിന്ന് പെടൂല, മലക്കപ്പെടൂല, അവരൊക്കെ ദുആക്ക് കേൾക്കും. നമ്മൾ നേരത്തെ ക്ലിപ്പ് കേട്ടല്ലോ. അവിടെയാണ് പ്രശ്നങ്ങളുടെ മർമ്മം. നമ്മൾ ഇത്രയും കാലം പറഞ്ഞാൽ ഇന്ത ദുഉഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ആരോട്? കൽമലായിക്കത്തി വൽ അംബിയായി വൽ ജിന്നി വശയാത്തീൻ, മലക്കാവട്ടെ, നബിയാവട്ടെ, ജിന്നാവട്ടെ, പിശാച്ചാവട്ടെ, ബിംബങ്ങളാവട്ടെ, ആരാണെങ്കിലും ശരി, ലാ യസ്മഊ ദുആഅക്കും, നിങ്ങളത് ആക്കേണ്ടിക്കില്ല. അത് കായക്കൂടി എത്രയോ സ്ഥലത്ത് കുർത്തുബി വായിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ മാറ്റി പറഞ്ഞു, ജിന്നും മലക്കും ദുആ കേൾക്കും എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. ഞാൻ നേരത്തെ ക്ലിപ്പ് കേൾപ്പിച്ചു കായക്കൂടി പറഞ്ഞത് ജിന്നും മലക്കും ദുആ കേൾക്കും എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എത്തിയെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾ ഉദ്ദേശം അതല്ല, ശരിയാണ്, നിങ്ങൾ ഉദ്ദേശം അതല്ല, പക്ഷെ അങ്ങനെ ഉദ്ദേശിക്കണമല്ലോ. അപ്പം ജിന്നും മലക്കും അതിൽ പെടും എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ഇൻ തദഉഹും ലാ യസ്മഊ ദുആഅക്കും, ജിന്ന് പെടും. ജിന്നിനോട് ദുആ ചെയ്താലും ഈ ആയത്ത് ബാധകം, അതേപോലെ മലക്കിനോട് ദുആ ചെയ്താലും ഈ ആയത്ത് ബാധകം. ജിന്നും മലക്കും എല്ലാം അതിൽ പെടും, അവരാരും ദുആ കേൾക്കില്ല.
കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യില്ല. പക്ഷെ ഇപ്പൊ കായക്കുടയും നാസസുല്ലമി എന്ന ചാരനും പറഞ്ഞു ജിന്നും മലക്കും പെടൂല, അവർ ദുആക്ക് കേൾക്കും. പക്ഷെ അനസ് മുസ്ലിയാരെ പറഞ്ഞു ദുആ കേൾക്കൂല എന്ന് നമ്മൾ ഇത്രയും കാലം പറഞ്ഞത്. അതെവിടെ പറഞ്ഞത്? അത് നിങ്ങൾ കേൾക്കണം. അതായത് കോട്ടക്ക സംവാദത്തില് ഫൈസൽ അഹസനി പറഞ്ഞു ഇന്ദ്രഹും രാജസ്മോദു ആക്കും എന്നതിൽ ജിന്നും മലക്കും പെടുമെന്ന് ഞങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എടുത്തു കാണിച്ചു കൊടുത്തിട്ട് മടവൂരികളോട് അനസ് മുസ്ലിയാരും മറുപടി പറഞ്ഞു. ആ ഭാഗം ആ മടവൂരിയാതും എ പി സുന്നാദും അനസ് മുസ്ലിയാദും ഒക്കെ പാടെ കൂടിയ ആ ക്ലിപ്പുകൾ ഒന്ന് കേൾക്കി, ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇല്ല, പിന്നെ ആരാണ് അഹ്സനിക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തത്? അത് അഹ്സനിയാണല്ലോ പറയേണ്ടത്. അഹ്സനി പറയട്ടെ, മടവൂരികളിട്ട ക്ലിപ്പിൽ തന്നെ പറയട്ടെ, അഹ്സനിക്ക് ഈ ആയത്തിൽ ജിന്നു പെടും എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആര്? അഹ്സനി പറയട്ടെ. ശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താണെന്ന് അറിയുമോ? നിങ്ങൾക്ക് ഓദിക്കോ, ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങൾ അവരോട് ദുആ ചെയ്യുകയാണെങ്കിൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ആരൊക്കെ? അനീബ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച്? അതിൽ ജിന്നു പെടും, മലക്ക് പെടും, പിശാച് പെടും. അനീബ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച്? അതിൽ ജിന്നു പെടും, മലക്ക് പെടും, പിശാച് പെടും. കണ്ടോ, അത് പഠിപ്പിച്ചു കൊടുത്തത് അനീബ മൗലവിയാണ്. ഇത് ജിന്നു പെടും എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആര്? അനീബ മൗലവി. ഇപ്പോഴും ചില ആളുകൾക്ക് ജിന്നു പെടുമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആര്? ഹനീഫ മൗലവി. അന്ന് ഖുറാഫികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഇന്ന് ജിന്നൂരികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ജിന്നുപെടും എന്ന്. അതായത് ഇത്രയും കാലം നമ്മൾ പറഞ്ഞത് ജിന്നും മലക്കും എല്ലാം ഈ ആയത്തിന് പരിധിയിൽ വരും, അവരോടൊക്കെ ദുആ ചെയ്താൽ അവർ ദുആ കേൾക്കില്ല എന്നാണ് ഇത്രയും കാലം നമ്മൾ പറഞ്ഞത്. അതിന് വിരുദ്ധമായി ജിന്നും മലക്കും ദുആ കേൾക്കും എന്ന് കായക്കുടി പറഞ്ഞു, നാസസുല്ലമയും പറഞ്ഞു. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു, അത് കേൾപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതായിരുന്നില്ല മുജാഹിദുകളുടെ വാദം. അതിന് വിരുദ്ധമായി അവർ ദുആ കേൾക്കുമെന്ന്, അതാണ് പ്രശ്നത്തിന്റെ മർമ്മം ഒന്ന്. ഇനി മറ്റൊന്ന്, കോഴിച്ച സംവാദത്തിൽ മനുഷ്യനെ അപേക്ഷിച്ച് അദൃശ്യവും അഭൗതികവും എന്ന് പറഞ്ഞു. ശരിയാണ്, അത് ഇപ്പോഴും പറയുന്നു. അത് കോഴിച്ചനെ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. അത് ഈ വിഷയത്തിൽ എന്നാണോ ഈ ഉള്ളവൻ സംസാരിക്കാൻ ഇറങ്ങി തിരിച്ചത് അന്ന് മുതൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ എൻ്റെ ഒന്നാമത്തെ സംസാരം വേങ്ങൽ നടത്തിയ മുഖാമുഖമാണ്, ചത്തപോത്തും യാ ഇബാദുള്ളയും എന്നാണ് സി ഡിയുടെ പേര്. അതിൽ ഞാൻ അതേ പരാമർശം നിർവഹിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ എൻ്റെ മുഖാമുഖം സൂപ്പർ ബസാർ മുഖാമുഖമാണ്, പുഴയിൽ വീണ അക്ലാനികളും കരക്ക് കയറ്റുന്ന സലഫികളും, അതിലും അത് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ എൻ്റെ മുഖാമുഖം കക്കാടാണ്, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ എന്നാണ് അതിൻ്റെ പേര്, അതിലും അത് പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ എൻ്റെ മുഖാമുഖം ഒദായിയിലാണ്, അതിലും അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ഈ പ്രബന്ധത്തിലാണ്. 2012 ജനുവരിയിൽ കെ ജെയു മുമ്പാകെ സമർപ്പിച്ച ഈ പ്രബന്ധത്തിലാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട പരാമർശം എൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം വരുന്നത്. അതെന്നെ പഠിപ്പിച്ചത് ഹനീഫ് കായക്കുടിയുമാണ്. ഇങ്ങനെ ആയത്തുണ്ട് എന്നും ഈ ആയത്തിൽ ഇസ്തിന്താനെ പറ്റി പരാമർശമുണ്ട് എന്നും അതിൽ പണ്ഡിതന്മാരുടെ ചർച്ചകളുമെല്ലാം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഹനീഫ് കായക്കുടി മുഖേനയാണ്. അദ്ദേഹമാണ് ഇത് എടുത്തു കൊടുത്തത് ഇതിൽ 2012 ജനുവരിയിൽ. അതിനുശേഷം ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയത് 2012 നവംബറിൽ വേങ്ങര പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ഞാൻ യായത്തോതിയിട്ടുണ്ട്. ഒതായി പ്രോഗ്രാം അവിടെ യായത്തോതിയിട്ടുണ്ട്. സൂപ്പർ ബസാർ പ്രോഗ്രാം അവിടെ യായത്തോതിയിട്ടുണ്ട്. പിന്നീട് 2013 ഫെബ്രുവരി 14 നടന്ന പന്നിപ്പാട സംവാദം, അതിൽ ഈ ആയത്ത് പരാമർശിച്ചിട്ടുണ്ട്. 11 മാർച്ച് കോഴിത്തല സംവാദം, അതിൽ ഈ ആയത്ത് പരാമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മാസം മുമ്പ് നടന്ന കൂറ്റനാട് മുഖാമുഖം, അതിൽ ഈ ആയത്ത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ സംവാദത്തിൽ മാത്രമല്ല ആ ആയത്ത് കൊണ്ടുവന്നത്. ഇനി ആ ആയത്തിൻ്റെ സ്ഥാനത്തിൽ നിരുപാധികം എല്ലാ ഇസ്തിംതാവും ശിർക്കാണ് എന്ന് താങ്കൾ പറയുന്നുവെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ലഭ്യമായ തഫ്സീറുകൾ പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു തഫ്സീറിൽ ജിന്നുമായി ബന്ധപ്പെട്ട എല്ലാ ഇസ്തിംതാവും മുത്തലക്കൻ ശിർക്കാണ് എന്നൊരു പരാമർശം ഒരു തഫ്സീറിലും കാണാൻ സാധ്യമല്ല. നോക്കിയിടത്തോളം കണ്ടിട്ടില്ല. എല്ലാ തഫ്സീറും നോക്കിയതിനർത്ഥം കേട്ടോ, നോക്കിയിടത്തോളം കണ്ടിട്ടില്ല. ഒരൊറ്റ തഫ്സീറും പരിശോധിച്ചിടത്തോളം ഈ ആയത്തെ വിശദീകരിച്ച് എല്ലാ ഇസ്തിംതാവും ശിർക്ക് എന്നൊരു പരാമർശം കാണാൻ കഴിയുന്നില്ല. മാത്രവുമല്ല ജിന്നും മനുഷ്യനും തമ്മിൽ എന്തു കാര്യകാരണ ബന്ധമാണ് ഉള്ളത് എന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ട്. അവർക്ക് കൂടി മറുപടിയാണ് ഈ ആയത്തിലെ ഇസ്തംതഅ എന്ന പ്രയോഗം.
റബ്ബെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു. അപ്പൊ ജിന്നിൽ നിന്ന് ഇൻസ് ഉപകാരമെടുക്കുന്നു, ഇൻസിൽ നിന്ന് ജിന്ന് ഉപകാരമെടുക്കുന്നു. ഒരു കാര്യകാരണബന്ധം ഇല്ലെങ്കിൽ ആ ഉപകാരമെടുക്കൽ നടക്കൂലല്ലോ. അപ്പൊ ജിന്നും ഇൻസും തമ്മിൽ ഒരു കാര്യകാരണബന്ധമുണ്ട് എന്ന് കൂടി അവിടുന്ന് കിട്ടി. പിന്നെ എല്ലാ സ്ഥിരം ശിർക്കാണെന്ന് പറയാൻ താങ്കൾ തെളിവായി മനസ്സിലാക്കിയത് കാലന്നാട് മസ്വാക്കും ഖാലിദിന ഫീഹ എന്ന ഭാഗമാണെങ്കിൽ നിങ്ങളെ വാസസ്ഥലം നരകമാണ്, നിങ്ങൾ ശാശ്വതരാണ് എന്നാണെങ്കിൽ തൊട്ടുടനെ പറഞ്ഞു ഇല്ലാ മാഷ അല്ലാ, അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ. അത് താങ്കൾ പറഞ്ഞത് അത് ബർസഖ് മുതൽ ഉയർത്തിനേപ്പ് വരെയുള്ള കാലഘട്ടമാണ് എന്നാണ്. ഈ ആയത്ത് നൽകിയ 12 വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനം മാത്രമാണ് അത്. 12 വ്യാഖ്യാനങ്ങൾ ഇല്ലാ മാഷ അല്ലാ എന്നതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിലേറെ ഉണ്ടോ എനിക്കറിയില്ല. അല്ലാഹു ഫതുഹുൽ ഖദീർ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഇമാം ഷൗക്കാനിയെ പോലുള്ളവർ ഈ 12 എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വ്യാഖ്യാനം നിങ്ങൾ നരകത്തിൽ ശാശ്വതരാണ്, ഖാലിദ് റഫിയ ശാശ്വതരാണ്, ഇല്ലാ മാഷ അല്ലാ, അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ, അഥവാ ഉദ്ദേശിച്ച കാലഘട്ടം ഒഴികെ, അഥവാ ഖബർ മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള സമയമാണ്. എന്നിട്ട് ഇമാം ഷൗക്കാനി പറയുക ആ വ്യാഖ്യാനം അത് അത്ര ശരിയല്ല, ന്യായമല്ല. കാരണം രണ്ട് കാരണം. ഒന്ന്, വിചാരണയുടെ സമയത്താണല്ലോ ഇത് പറയുന്നത്. ഖബർ കഴിഞ്ഞ് ബർസഖ് കഴിഞ്ഞ് മഹ്ശറിയെത്തി വിചാരണ നടന്ന് വിധി പ്രഖ്യാപിക്കുന്ന സമയത്തല്ല പറഞ്ഞത്. ഖാദന്നാറും മസ്വാക്കും ഖാലിദിന ഫീഹ, നിങ്ങളെ മടക്ക സ്ഥലം നരകമാണ്, ശാശ്വതരാണ്, ഇല്ലാ മാഷ അല്ലാ. അപ്പൊ പിന്നെ ഖബർ കാലം ഒഴികെ എന്ന് പറഞ്ഞ എന്ത് പ്രസക്തിയാണ് ഉള്ളത്? ഇമാം ഷൗക്കാനിയുടെ ചോദ്യമാണ്. മറ്റൊന്ന് അങ്ങനെയാണെങ്കിൽ അത് എല്ലാരെ കുറിച്ചും പറയാമല്ലോ, ഒരിക്കൽ മാത്രമല്ലോ. എല്ലാത്തിനും ഏത് നമ്പാടിക്കും ഏത് മുസ്ലിക്കിനും പറയാം ഇല്ലാ മാഷ അല്ലാ. ശിർക്ക് ചെയ്തോ സ്വർഗം ഹറാമാണ് നരകത്തിലാണ് എന്ന് പറഞ്ഞിടത്തും എന്ത് പറയാം? ഇല്ലാ മാഷ അല്ലാ പറയാം. കലന്ത ഖബറും അതേപോലെ കാലഘട്ടം പോലും അതകല്ലേ. ആ വ്യാഖ്യാനം ശരിയല്ല, അത് തഅസ്സുഫാണ് എന്നാണ് ഷൗക്കാനിയുടെ വിശദീകരണം. മറ്റൊരു വ്യാഖ്യാനം അദ്ദേഹം നൽകിയത് ഇല്ലാ മാഷ അല്ലാ എന്ന് പറഞ്ഞാൽ മാ ബിമഅന മൻ, ഇവിടെ മാ എന്നത് മൻ എന്ന അർത്ഥത്തിലാണ്. അഥവാ ഇല്ലാ മാഷ അല്ലാ എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻസ അല്ലാ, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്നാണ് അർത്ഥം. അപ്പോൾ ഇസ്തിംതായ ശിർക്കായത് മാത്രമാണെങ്കിൽ ശിർക്കായ ഇസ്തിംതായ ചെയ്ത് പരലോകത്ത് വന്ന് പിടിക്കപ്പെട്ട് വിചാരണയമായി നരകത്തിൽ ശാശ്വതരാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ പിന്നെ അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറയാൻ വകുപ്പില്ലല്ലോ. ശിർക്ക് ചെയ്ത നരകത്തിൽ ശാശ്വതല്ലേ, പിന്നെ രക്ഷപ്പെടുന്ന പ്രശ്നമില്ലല്ലോ. പിന്നെന്തേ ഇല്ലാ മൻഷ എന്ന അർത്ഥം വന്നവിടെ ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് എന്തിന് ആരെയാണ് ഒഴിവാക്കിയത്? അവിടെയാണ് ഫതുൽ ഖദീർ എന്നൊക്കെ പറഞ്ഞത് അൽ ഇസ്തിസ്നാഉ ലി അഹ്ലി തൗഹീദ്. ഈ ഇസ്തിസ്നാ ഈ ഒഴിവാക്കി പറഞ്ഞത് തൗഹീദിന്റെ വക്താക്കളെയാണ്. അതേപോലെ ലിൽ ഉസാത്തി മിൻ അഹ്ലി തൗഹീദി, തൗഹീദിന്റെ വക്താക്കളായ പാപികളെയാണ് ഇവിടെ ഒഴിവാക്കി പറഞ്ഞത്. ഇപ്പൊ തൗഹീദിന്റെ വക്താക്കൾ പാപം എന്ന നിലയ്ക്ക് ചെയ്യുന്ന ഇസ്തിംതാ ഉണ്ട്, അവരെയാണ് ഇല്ലാ മാഷ അല്ലാ എന്ന വചനത്തിലൂടെ ഒഴിവാക്കിയത്. എന്റെ വ്യാഖ്യാനമല്ല, 12 വ്യാഖ്യാനം നൽകിയതിൽപ്പെട്ട വ്യാഖ്യാനങ്ങൾ. അതുകൊണ്ട് എല്ലാ ഇസ്തിംതാവും ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പ്രമാണം അംഗീകരിക്കുന്ന വ്യാഖ്യാനമല്ല. അങ്ങനെ മുഫസ്സുകൾ ആരും വ്യാഖ്യാനിച്ച ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. താങ്കളുടെ ശ്രദ്ധയിൽ ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യാം. ഏതെങ്കിലും തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇവിടെ ഇസ്തിംതാ മുഴുവനും മുത്തലഖൻ ശിർക്ക് മാത്രമാണ് എന്ന് രേഖപ്പെടുത്തിയ വല്ല തഫ്സീറും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്കൾ ഉണർത്തിയാൽ ഇൻഷാല്ലാഹ് പരിശോധിക്കാൻ സന്നദ്ധവുമാണ്. അമാനുമാരുടെ തഫ്സീറിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് അല്ല, മുത്തലഖൻ ശിർക്കാണെന്ന് അമാനുമാർ എഴുതിയിട്ടില്ല. അമാനി മൗലവി ആ ആയത്തിന് നൽകിയത് ഒരു പാരഗ്രാഫ് വിശദീകരണമാണ്. മറ്റൊന്ന്, നമ്മൾ തഫ്സീർ എന്ന് പറയുമ്പോൾ അമാനി പരിഭാഷയല്ല ഉദ്ദേശിക്കാറുള്ളത്. അമാനി പരിഭാഷ എന്നുള്ളത് മുൻകാല തഫ്സീറുകളിൽ നിന്ന് അവലംബിച്ചുകൊണ്ട് മലയാളത്തിൽ അദ്ദേഹം തയ്യാറാക്കിയ വിവർത്തനമാണ്. തഫ്സീർ എന്ന് പറയുമ്പോൾ ഇബ്നു ജരീർ തുബരി മുതൽ ഇങ്ങോട്ടുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ ഇബ്നു കസീറിനെ പോലുള്ള, മറാഖിയെ പോലുള്ള, റാസിയെ പോലുള്ള, ഖുർത്തുബിയെ പോലുള്ള മുഫസ്സിറുകളുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ് തഫ്സീർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുക. അമാനി മൗലവി ഖുർആന് സ്വന്തമായി വ്യാഖ്യാനം പറയുന്ന ആളല്ല. ശ്രദ്ധിക്കുക,
അമാനി മൗലവി അവരൊക്കെ അവർ തഫ്സീറിൽ പഠനത് എന്തോ അത് മലയാളത്തിൽ നമുക്ക് എത്തിച്ചു തരികയാണ് അമാനി മൗലവി ചെയ്തത്. അദ്ദേഹം ഖുർആനെ സ്വന്തമായി വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല. അമാനി മൗലവി ഒരു പാരഗ്രാഫാണ് ഇതിന് വിശദീകരണം ആകെ കൊടുത്തത്. അദ്ദേഹം കൊടുത്തത് എന്താ, ജിന്നുകൾക്ക് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അവരെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ പരാമർശം. അപ്പൊ എന്ത് മനസ്സിലായി, ദിവ്യത്വം കൽപ്പിക്കുന്നില്ല, പൂജിക്കുന്നില്ല, ആരാധിക്കുന്നില്ല എങ്കിലും ഓലപ്പറ്റല്ല നിന്നില്ല. ദിവ്യത്വം കൽപ്പിക്കുകയും അവരെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിനെ പറ്റിയാണ് ഖാലിദ് നഫിഹ എന്ന് പറഞ്ഞത്. അപ്പൊ ജിന്നിനെ ദിവ്യത്വം കൽപ്പിക്കുന്നില്ല, ജിന്നിനെ പൂജിക്കുന്നില്ല, ജിന്നിനെ ആരാധിക്കുന്നില്ല എങ്കിൽ അവരെ കുറിച്ചല്ല ഖാലിദ് നഫിഹ എന്ന പരാമർശം എന്നല്ലേ അതിന് കിട്ടുന്നത്. അമാനി മൗലവി അത്ര അവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഞാൻ സൂചിപ്പിച്ചത് ഇനി മാത്രമല്ല, ഒറ്റ ഫത്വ ഞാൻ വായിച്ചതാണ്. രജന്റെ ഫത്വ പറഞ്ഞല്ലോ, ആ കൂട്ടത്തിലെ ഫത്വ രജനയുടെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള പണ്ഡിതന്മാരിൽ ഏറ്റവും തലയെടുപ്പുള്ള പ്രധാന പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ. അദ്ദേഹത്തോട് ചോദ്യം, ഹൽ യജൂസു ഇസ്തിഖ്ദാമുൽ ജിന്നി ഫീ ഗൈരി സിഹ്രി, സിഹ്ര് അല്ലാത്തതിന് ജിന്നിനെ ഉപയോഗിക്കാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ രജന്റെ ഫത്വ എന്താണത്, സിഹ്റിന്റെ വിഷയത്തിലാണ് ഉപയോഗിക്കാൻ പറ്റുമോ ചോദിച്ചത്. സിഹിർ ചെയ്യപ്പെട്ട സംഗതി എങ്ങനെ മനസ്സിലാക്കാനും എവിടെ ഉള്ളത് മനസ്സിലാക്കാനും ഒക്കെയാണ്. സിഹിർ അല്ലാത്തതിന് ജിന്നിനെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇർസാലിഹിം ഇലാ ബഅദിൽ അഷ്ഖാസി, ചില വ്യക്തികളടുത്തേക്ക് അവരെ പറഞ്ഞയക്കുന്നത് പോലെ. മിൻ ഗൈരി ഇബാദത്തിൻ ലഹും, ജിന്നുകൾക്ക് ആരാധനയൊന്നും സമർപ്പിക്കാതെ, ഇബാദത്തൊന്നുമില്ല, അല്ലാതെ അവരെ ഉപയോഗിക്കാൻ പറ്റുമോ? വഹൽ യജൂസു അൻ നസ്തഖ്ദിമഹും ഫീ അഅമാലിൽ ഖൈരി, ഖൈറായ പ്രവർത്തനങ്ങളിൽ നമുക്ക് അവരെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? മറുപടി, ലാ യജൂസു ഇസ്തിഖ്ദാമുൽ ഗായിബീന അബദ, അദൃശ്യരായവരെ ഒരിക്കലും ഉപയോഗിക്കൽ അനുവദനീയമല്ല. ഇന്നമാ തസ്തഖ്ദിമു ഇൻസാനൻ ഹാദിറൻ ഖാദിറൻ, ഹാദിറും ഖാദിറുമായ ഇൻസാനെ മാത്രമേ നിനക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ജിന്നിനെ ഉപയോഗിക്കൽ ജായിസല്ല, ശിർക്കാണെന്ന് പറഞ്ഞില്ല, ലാ യജൂസു ജായിസല്ല. എന്നിട്ട് മനുഷ്യനെങ്ങനെ ഉപയോഗിക്കണം അത് പറഞ്ഞു. അമ്മൽ ഗായിബു, ഗായിബ് ലാ യജൂസു ഹാദ, ഇത് ജായിസല്ല. ഏത് ഖൈറിന് വേണ്ടി ഉപയോഗിക്കാം, ഇബാദത്ത് എടുക്കാൻ അവർ ഉപയോഗപ്പെടുത്താം. ഇത് ലിഅന്നഹു വസീലത്തുൽ ലിശിർക്കി, ഇത് ശിർക്കിലേക്കുള്ള വസീലയാണ്. വഹാദാ യദ്ഖുലു, നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഇബാദത്ത് സമർപ്പിക്കാതെ സിഹ്റിന് വേണ്ടി അല്ലാതെ ഖൈറിന് വേണ്ടി ജിന്നിനെ ഉപയോഗിക്കുക എന്നുള്ളത്, അത് ഉൾക്കൊള്ളും ഫീ ഖൗലിഹി തആല, അല്ലാഹുവിന്റെ വചനത്തിൽ. ഏതാ വചനം? വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി എന്ന ആയത്ത് കൊടുത്തു. അൻഅം 128, ഈ ആയത്തിന്റെ പരിധിയിൽ ഇതും വരും. എന്നിട്ട് പറയുക, ഹാദാ ഇസ്തിംതാഉൻ, ഇതും ഇസ്തിംതാ ആണ്. അൽ ഇസ്തിആനത്തു ഇസ്തിംതാഉൻ, ഇസ്തിആനത്തൊക്കെ ഇസ്തിംതാ ആണ്. അപ്പൊ ഖൈറായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജിന്നിനെ ഉപയോഗിക്കാമോ? പറ്റില്ല. എന്തുകൊണ്ട്? അത് ഇസ്തിആനത്താണ്, ഇസ്തിആനത്ത് ഇസ്തിംതാ ആണ്, അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. തെളിവെന്താ? എന്ന ആയത്ത്. അപ്പൊ അവരൊക്കെ ഈ ആയത്തിനെ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഇബാദത്താണോ അവരെ പൂജിക്കുകയാണോ, ദിവ്യത്വം കൽപ്പിക്കുകയാണോ, വൈബിയായ ചോദ്യമാണോ, അഭൗതിക ചോദ്യമാണോ, അത് ശിർക്ക് തന്നെ അല്ല. ഈ ചോദ്യത്തിൽ പറഞ്ഞത് പോലെ അഴമാതിൽ ഖൈറിന് ഉപയോഗിച്ചു, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു, അവരെ ആരാധിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, പൂജിച്ചിട്ടില്ല, എന്നാൽ പോലും ശിർക്കിലേക്കുള്ള വസീലയാണ്. വഹാദാ യദ്ഖുലു ഫീ ഖൗലിഹി തആല, അതും അല്ലാഹു പറഞ്ഞ ഈ ആയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും എന്ന് ഇന്ന് സൗദി അറേബ്യയിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരിൽ പ്രധാനിയായ ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലാ മറുപടി നൽകുന്നു. ശരി, എന്റെ പേര് സൽമാൻ എന്നാണ്. മാഞ്ഞാരിക്കുന്ന വന്നത് ദീനിലേക്ക് വന്നിട്ട് ഒരു ആറു കൊല്ലാണുള്ളൂ. അതാണ് അപാരമായ അനുഗ്രഹം കൊണ്ട് ഇതായിട്ടൊരു വ്യക്തിയാണ് ഞാൻ. എന്റെ ചോദ്യം എന്റെ ജീവിത അനുഭവം ചോദിക്കാനുള്ളത്, എന്റെ സഹോദരന് മാനസിക വിഭ്രാന്തി ഉണ്ട്. എല്ലാ ഹോസ്പിറ്റലും കാണിച്ചിട്ട് അയാൾക്ക് മാനസികമായിട്ട് രോഗങ്ങളൊന്നുമില്ല. പക്ഷെ ഈ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പല പല ഈ ജിന്നിനെ വെച്ച് പൂജിക്കുന്ന പരിപാടി അവിടെ ചെല്ലുമ്പോൾ കുറച്ച് നാളത്തേക്ക് ആശ്വാസം കിട്ടും, പിന്നീട് അത് മാറും. പിന്നെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെല്ലുമ്പോൾ ഒരു മുൻകൂട്ടി ചോദിക്കും, കറക്റ്റ് നടക്കുന്ന കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ചോദ്യം, ഈ പരസ്പരം ജിന്നുകൾ തമ്മിൽ ഈ സന്ദേശങ്ങൾ, ഇപ്പം എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ എത്തിക്കാൻ അങ്ങനെ ഒരു കഴിവ് ഉണ്ടോ? രണ്ടാമത്തെ കേസ് ഇതുപോലത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ വീട്ടിൽ തന്നെ പാമ്പിൻ്റെ ഈ പാമ്പ് മേക്കാടുന്നൊരു അമ്പലമുണ്ട് മാള സൈഡ്. അപ്പോൾ ഇത് ഭയങ്കര പേടിയാണ്. അവിടുത്തെ മുസ്ലിങ്ങളടക്കം എല്ലാ ജാതി ആൾക്കാർക്കും ഭയങ്കര പേടി, എത്ര അഞ്ചുതരം നമസ്കരിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാലും ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. അപ്പം ഈ പാമ്പിൻ്റെ ഒരു ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അമ്പലത്തിൽ പോയിട്ട് വഴിപാടും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർക്ക് അതൊന്നും മാറണം. അപ്പം ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടുമെന്നുള്ളതാണ്.
മൂന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാല് എന്റെ അച്ഛനും അമ്മയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് എന്റെ റബ്ബ് കേൾക്കുമോ? അങ്ങനെ അവർക്ക് ആ പ്രാർത്ഥനക്ക് റബ്ബ് ഉത്തരം കൊടുക്കുമോ? പൈശാചികമായ ഉപദ്രവങ്ങൾ പല രൂപത്തിലും ഉണ്ടാവാം. അത് കേവലം തോന്നലുകൾ മാത്രമല്ല, അല്ലാതെയും ഉണ്ടാകാമെന്നതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ പുറത്തിറക്കിയ പുസ്തകമാണ് ജിന്ന് പിശാച് റുഖ്യ ശറഇയ്യ. ഈ പുസ്തകത്തിൽ വ്യക്തമായി അവിഷയകമായി പരാമർശങ്ങൾ കാണാൻ കഴിയും. അതിൽ പറഞ്ഞത് പൈശാചികമായ ഉപദ്രവം കേവലം തോന്നലുകൾ മാത്രമാണ് എന്ന ചിന്തക്ക് അടിസ്ഥാനമില്ല എന്നാണ് ഇതിൻ്റെ 31 പേജിൽ പറഞ്ഞത്. പിശാചിന ഉപദ്രവങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരോ അപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഇന്ന് സമൂഹത്തിൽ ഉണ്ട്. എന്നാൽ ഭൗതികമായി തന്നെ പൈശാചിക ഉപദ്രവങ്ങളുടെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഈ പുസ്തകത്തിൽ. അപ്പോൾ അതിൽ തർക്കമില്ലാത്ത വിഷയമാണ്. അതിൽ പിശാച് എങ്ങനെ ഉപദ്രവിക്കും, പിശാചിൻ്റെ ഉദ്ദേശം നമുക്ക് അസുഖമുണ്ടാകലോ അസുഖം ഭേദമാകലോ അല്ല, പിശാചിൻ്റെ ഉദ്ദേശം നമ്മെ നരകത്തിലേക്ക് എത്തിക്കലാണ്. ഒരാളെയെങ്കിലും അധികമായി നരകത്തിലെത്തിക്കാൻ കഴിയുമോ എന്നാണ് അവൻ്റെ ശ്രമം. അതിന് അവനാൽ ചെയ്യാൻ പറ്റാവുന്ന പണികൾ അവൻ ചെയ്യും. അത് പിശാചികൾ പരസ്പരം അതിന് സഹായികളായി വർത്തിക്കും. അവർ തമ്മിൽ തമ്മിൽ സഹായികളായി ഒരാളെ ഏത് വിധേനയെങ്കിലും ശിർക്കിൽ കൊണ്ടുപോയി ചാടിക്കാൻ ശ്രമിക്കും. ഒരു പക്ഷെ അതിൻ്റെ ഭാഗമായി അത്തരം കാര്യങ്ങൾ വരാം, അതാണ് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അത്തരം പൈശാചിക ബാധകൾ വരുമ്പോൾ ആളുകൾ ചെയ്യുന്ന രീതി പൈശാചിക കേന്ദ്രങ്ങളിലേക്ക് ചെല്ലുക എന്നതാണ്. അമ്പലങ്ങളിൽ പോകുന്നു, അതേപോലെ സിദ്ധന്മാരെ പോയി കാണുന്നു, ബീവിമാരെയും ബാബുമാരെയും കാണുന്നു. യഥാർത്ഥത്തിൽ അവരൊക്കെ പിശാചിൻ്റെ ഏജന്റുമാരാണ്. തങ്ങൾ എന്ന് പേര് പറഞ്ഞാലും ബീവി എന്ന് പറഞ്ഞാലും ഔലിയ എന്ന് പറഞ്ഞാലും സിദ്ധവേഷം കെട്ടി ആരൊക്കെ മുമ്പിൽ വരുന്നുവോ അവരൊക്കെ പിശാചിൻ്റെ ഏജന്റുമാരാണ്. പിശാച് അവരെ ഇവിടെ തൻ്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു. അവർക്ക് ചില സഹായങ്ങൾ ഇവൻ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നമുണ്ടാകുമ്പോൾ ആളുകൾ അങ്ങോട്ട് ചെല്ലും, തങ്ങളെ പോയി കാണും, തങ്ങൾ ചില പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകും, അവിടെ ചില വഴിപാടുകൾ അവർ നിർവഹിക്കാൻ പറയും. ഇത് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇവൻ ചെയ്യുന്നത് ശിർക്കിൽ പോയി അകപ്പെടുകയാണ്. ഈ ശിർക്കിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിശാച് സന്തോഷമായി, കാരണം എന്താ, ഇവൻ നരകത്തിലേക്ക് കിട്ടി. അവിടെ പിശാച് അവൻ്റെ ശല്യം തൽക്കാലം നിർത്തിവെക്കും, കാരണം പിശാചിൻ്റെ ആവശ്യം ഇവനെ ശിർക്കിൽ അകപ്പെടുത്തലാണ്. അതിപ്പോൾ അകപ്പെട്ട് കഴിഞ്ഞു, ഇനി ആ ശിർക്കിൻ്റെ വഴിയിൽ നിന്ന് അവൻ കരകയറാതെ ശ്രദ്ധിച്ചാലും മതി പിശാചിനെ. അതുകൊണ്ട് തൽക്കാലം ഉപദ്രവം നിർത്തിവെക്കും. ആളുകൾ പറയും തങ്ങളടുത്ത് പോയി തങ്ങൾ വെള്ളം തന്നു, ആ വെള്ളം കുടിച്ചു, പിന്നെ ഉണ്ടായിട്ടില്ല. ശരി ആയിരിക്കാം ചിലപ്പോൾ, കാരണം തങ്ങൾ ശൈത്താന്റെ ഏജന്റാണ്. അതുകൊണ്ട് ആ തങ്ങളിൽ ഇവന് വല്ലാത്തൊരു വിശ്വാസം ജനിച്ചു, ഇവനെ വിശ്വാസത്തിൽ ശിർക്ക് വന്നു, അവൻ്റെ അവലംബം തങ്ങളായി മാറി. ഇനി ഈ മനുഷ്യൻ തങ്ങൾക്ക് ആളെ കൂട്ടാനുള്ള ഏജന്റായി ഇവൻ വർത്തിക്കും. ഇവന് അടുത്ത പ്രാവശ്യം ഈ അസുഖം തിരിച്ചു വരുമ്പോൾ നേരെ തങ്ങളടുത്തേക്ക് വരും, അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പോകും. ഇവൻ്റെ കൂട്ടുകാർക്കോ കുടുംബങ്ങൾക്കോ അയൽവാസികൾക്കോ പ്രശ്നം വന്നാൽ ഇവൻ പറയും അയാളെ പോയി കണ്ടാൽ മതി എന്ന് പറയും. അങ്ങനെ അയാളുടെ ഏജന്റായി ഇവൻ അറിയാതെ ഇവൻ വർത്തിക്കും. ആ ഓരോ ആളുകളും ഇവൻ്റെ ഏജന്റായി വർത്തിക്കും. അങ്ങനെ ഒരൊറ്റ ആളെ സഹായിച്ചാൽ അതുവഴി ആ നാട്ടുകാരെ മുഴുവൻ സിർക്കിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ ശൈത്താനെ കഴിയും. ചിലപ്പോൾ നാടിൻ്റെ പരിധി വിട്ട് പഞ്ചായത്തും ജില്ലയും സ്റ്റേറ്റും വിട്ട് രാജ്യമൊന്നാകെ ലോകമൊന്നാകെ സിർക്കിൻ്റെ പരിധിയെ കൊണ്ടുവരാൻ ശൈത്താന് പക്ഷേ അത് കഴിയും. അത്തരം ആളുകളെ അവൻ അതിനുവേണ്ടി സഹായിക്കും. അതാണ് അമ്മയും ബാബയും ഒക്കെ ചെയ്യുന്നത്. ലോകാടിസ്ഥാനത്തിൽ അവർക്ക് ഭക്തന്മാരുണ്ടായി, അത് പൈശാചികമായ സഹായങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ചെയ്തികൾ വരുമ്പോൾ അത്തരം കേന്ദ്രങ്ങളിലേക്ക് പോവുകയല്ല വേണ്ടത്. അവിടെ പോയാൽ ഒരു പക്ഷേ പിശാച് തൽക്കാലം തൻ്റെ ഉപദ്രവം നിർത്തിവെക്കും, പക്ഷെ കുറച്ചു കാലം ഒരു 5-6 മാസം കഴിയുമ്പോൾ അത് വീണ്ടും വരും. അതെന്തിനാ, ഇവൻ ശിർക്കിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ അവൻ വീണ്ടും അവിടെ ചെല്ലും. അപ്പോൾ ശൈത്താൻ ഉറപ്പായി അവൻ തെറ്റിപ്പോയിട്ടില്ല, ശിർക്ക് തന്നെ ഉണ്ട്. ഇതിങ്ങനെ മരിക്കണവരെ അവൻ അങ്ങനെ കൊണ്ടുപോകും. ഒരു ഏലസം അവിടെ കിട്ടിയാൽ മതി, പിന്നെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവൻ ശിർക്കിൽ പെട്ടു, ആ ഏലസ് ഇടക്കൾക്ക് പോയി പുതുക്കി കൊടുത്താൽ മതി. എന്നാൽ മരിക്കുന്നവരെ ശൈത്താൻ്റെ സേവകനായി അങ്ങനെ ജീവിച്ച് നരകത്ത് കണ്ടു പോകും. ശൈത്താൻ്റെ ആവശ്യം അതാണ്. അവിടെ നമുക്കുള്ള മാർഗം റബ്ബിലേക്ക് കൂടുതൽ അടുക്കുക എന്നതാണ്. തൗഹീദ് ഒന്നുകൂടെ ഉറപ്പിക്കുക, തഖ്‌വ വർദ്ധിപ്പിക്കുക, ഈമാൻ വർദ്ധിപ്പിക്കുക, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, നിഷ്ഠ പാലിക്കുക, റബ്ബിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക, എങ്കിൽ പിശാചിന് അടുക്കാൻ കഴിയില്ല.
ദൈവസ്മരണ എന്നുള്ളത് പിശാച്ച് സംബന്ധിച്ച് ഏറെ പ്രയാസകരമാണ്. അതുകൊണ്ട് ദൈവസ്മരണ ഉള്ളയിടത്ത് അവൻ ഇറങ്ങി ഓടും. സൂത്ത് ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച്ച് ഇറങ്ങി ഓടുമെന്ന ഹദീസിലുണ്ട്. ബക്കറയും ആലിമ്രാനും പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അത് ഒരു തണലായ സംരക്ഷണമായി ഉണ്ടാകുമെന്ന ഹദീസിലുണ്ട്. ആമിന റസൂലു എന്ന അവസാനത്തെ രണ്ട് ആയത്തുകൾ രാത്രി പാരായണം ചെയ്താൽ അതവന് മതിയെന്ന് ഹദീസിലുണ്ട്. ബാങ്ക് കേട്ടാൽ പിശാച്ച് ഓടുമെന്ന് ഹദീസിലുണ്ട്. ആയത്തിനെ കുറിച്ച് ഈ പിശാച്ചിന് ഏറെ ദുസ്സഹമാണ് എന്ന് ഹദീസിലുണ്ട്. ബിസ്മി ചൊല്ലി വാതിലടിച്ചാൽ പിശാച്ച് അങ്ങോട്ട് കയറില്ല എന്ന ഹദീസിലുണ്ട്. ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ പിശാച്ച് കൂടെ കഴിക്കില്ല എന്ന ഹദീസിലുണ്ട്. അതേപോലെ പ്രാർത്ഥന നിർവഹിച്ച ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പിശാച്ചിന് ഇടപെടാൻ കഴിയില്ല എന്ന ഹദീസിലുണ്ട്. അപ്പൊ ദൈവസ്മരണയാണ് പിശാച്ചിനെ അകറ്റാൻ നമുക്കുള്ള മാർഗം. അതിലേക്ക് കൂടുതൽ മടങ്ങുക, തൗഹീദ് ഊട്ടിയുറപ്പിക്കുക, തഖ്വയിലേക്ക് മടങ്ങുക, സദഖ വർദ്ധിപ്പിക്കുക, സുന്നത്ത് നമസ്കാരം സുന്നത്ത് നോമ്പും വർദ്ധിപ്പിക്കുക, അതേപോലെ ഖുർആൻ പാരായണവും ദിക്റും ദുആയും സലാത്തും വർദ്ധിപ്പിക്കുക. എങ്കിൽ പിശാച്ച് മാറി നിൽക്കും. അതല്ല, പിശാച്ചിനെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ ശിർക്കും ഖുറാഫത്തും ചെയ്യുമ്പോൾ പിശാച്ച് സന്തോഷാവും. അപ്പം ഇനി എൻ്റെ സ്വന്തം ആളാ, ഇനി ഒരിടെ കയറാക്കണ്ട എന്ന നിലയ്ക്ക് പിശാച്ച് മാറി നിൽക്കും. പക്ഷേ ആൾ നരകത്ത് പോയി ആപ്പതിക്കും. അതാണ് നമ്മളതിൽ തിരിച്ചറിയേണ്ട ഒരു ബേസ്. മറ്റൊന്ന് പ്രാർത്ഥനയാണെങ്കിലും മറ്റ് ഏത് ആരാധനാ കർമ്മങ്ങളാണെങ്കിലും അതിന് റബ്ബിൻ്റെ പക്കൽ സ്വീകാര്യത ഉണ്ടാകണമെങ്കിൽ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസമില്ലാത്തവൻ്റെ കർമ്മങ്ങൾക്ക് ഫലമില്ല, അവിടെ എന്ത് ചെയ്താലും ഫലമില്ല. പ്രാർത്ഥനയ്ക്ക് ഒരു പക്ഷേ ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ ഉത്തരം കൊടുത്തേക്കാം അല്ലാഹു തആല. അതുപോലെ വിശ്വാസം നോക്കിയിട്ടാകണം എന്നില്ല. മർദ്ദിതൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. മർദ്ദിതൻ ആക്രമിക്കപ്പെട്ടവൻ, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അവിടെ റബ്ബിൻ്റെയും അവൻ്റെയും ഇടയിൽ മറയില്ല. അവിടെ മുഅ്മിനും കാഫിറും വ്യത്യാസമുണ്ടോ എന്ന ചർച്ച അതിൻ്റെ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഉണ്ട്. അതേപോലെ സന്ദർഭങ്ങൾ ഒഴിച്ചാൽ അല്ലാതെ ഒരാളുടെ കർമ്മം, അയാളുടെ പ്രവർത്തനങ്ങൾ, അയാളുടെ പ്രാർത്ഥന എല്ലാം റബ്ബ് സ്വീകരിക്കാൻ ഈമാൻ അനിവാര്യമാണ്, തൗഹീദ് അനിവാര്യമാണ്. അതില്ലാത്തത്തോളം അടിത്തറ ഇല്ലാതെ കെട്ടിടം പണിയാൻ കഴിയില്ല. കെട്ടിടത്തിൻ്റെ മറ്റു ഭാഗങ്ങളാണ് ആരാധനാ കർമ്മങ്ങൾ, അടിത്തറയാണ് വിശ്വാസം. അടിത്തറ ഇല്ലെങ്കിൽ കെട്ടിടം താഴെ വീഴും. അതുകൊണ്ട് തൗഹീദ് ഇല്ലെങ്കിൽ മറ്റൊരു കർമ്മം കൊണ്ടും സ്വീകാര്യത ഇല്ല. തൗഹീദ് അവരെ ബോധ്യപ്പെടുത്തുകയും ആ തൗഹീദിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. റബ്ബ് അവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുത്തലിബ്, വീട് ചന്ദ്രാബിൻ. എല്ലാ ഈ സദസ്സിലുള്ള സ്റ്റേജിലുള്ള എല്ലാ പണ്ഡിതന്മാരും കേൾക്കുന്ന നമ്മളെല്ലാവരും മൂമിനായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാണ്. നമ്മൾ മൂമിനാണ് എന്ന് നാം സ്റ്റേജിലും പരസ്യം പോലെ പറയുകയും മുന്നിലും പിന്നിലും ആയത്തോതുകയും കൂടെ നിങ്ങളോടൊപ്പം ദഅവത്തിന് നിങ്ങളോടൊപ്പം വർഷങ്ങളോളം നിന്ന അനീഫ് കായക്കൊടിയെ പോലുള്ള പണ്ഡിതന്മാർ, നിങ്ങളും പണ്ഡിതന്മാർ ഞാൻ വിശ്വസിക്കുന്നു, ഒരു വിട്ടി 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 എന്ന് സ്റ്റേജിൽ വളരെ നല്ല നിലയിൽ നിങ്ങൾ പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മലക്കൾ രേഖപ്പെടുത്തുകയില്ലേ എന്ന് ഞാൻ മുജാഹിദ് ബാലിശ്ശേരിയോട് ചോദിക്കണം. ചോദ്യം ഒന്ന്. രണ്ടാമത്തൊരു ചോദ്യം, മൂന്ന് ചോദ്യത്തിനും നിങ്ങൾ തന്നെ മറുപടി പറയണം. മുജാഹിദ് ബാലിശ്ശേരിയുടെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, സദസ്സിൽ നിന്ന് മൂമിനാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാവണം. അത് നിങ്ങളെക്കാളും പ്രായം കൂടി എന്നുള്ള നിലക്ക് നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ബാംഗ്ലൂര്, കോയമ്പത്തൂർ അങ്ങനെയുള്ള പല പുറന്ത സ്ഥലങ്ങളിൽ സ്ത്രീകളെ പറഞ്ഞയച്ചുകൊണ്ട് കുട്ടികളെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്ക് എൻജിനീയറിങ്ങിനും എം ബി ബി എസിനൊക്കെ പറഞ്ഞയക്കുന്ന ആ കുട്ടികൾ ജമ്മാക്കിക്കൊണ്ട് അവരൊക്കെ വളരെ മോശമായി പോകുന്നു എന്ന് നിങ്ങൾ പൊതു സ്റ്റേജിൽ പറഞ്ഞു പോകരുത്. അത് അന്യമതസ്ഥരോ മറ്റുള്ള ആളുകളോ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെന്ത് മറുപടി പറയും? ഇത്തരം സ്റ്റേജുകൾ അതിനെ ഉപമിക്കാതെ പുറം സ്റ്റേജുകൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ മൂന്നാമത്തൊരു ചോദ്യം, ബാലിശ്ശേരിയോട് തന്നെയാണ് ചോദിക്കുന്നത്. ഈ ബുസ്താനുലും അറബി കോളേജിലും നടന്ന വാർഷിക സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും മുജാഹിദ് പണ്ഡിതന്മാർ ആരെങ്കിലും ജിന്നിനോട് പ്രാർത്ഥിക്കാൻ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? 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 അങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം ഇടിവാളത്തിൽ നിന്ന് വാളിയായാൾ നിന്ന് തുള്ളി. അതിന് മറുപടി അദ്ദേഹം ഇവിടെ പറയണം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കല്ല എന്ന് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള മറുപടി അദ്ദേഹം പറയേണ്ടതുണ്ട്. ഈ ഇരിക്കുന്ന മുജാഹിദ് വിഭാഗത്തില് അള്ളാഹുവിന്റെ തൗഫീഖോടെ ഒരുവിധം ആളുകളായിട്ട് അടിത്തറ 14 വയസ്സ് മുതൽ ഞാൻ ഈ പ്രസ്ഥാനമായിട്ട് ബന്ധമുള്ള ആളാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ഇന്ന് മൂന്ന് വിഭാഗം, മടവൂർ വിഭാഗമായാലും ശരി, അതേപോലെ തന്നെ കെ എൻ എമ്മിന്റെ വിഭാഗമായാലും ശരി, ഇപ്പോ
നിങ്ങളുടെ ഈ വിഭാഗം ശരി, ആരും ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മുഹൈദികളായിട്ട് മരിക്കാൻ അള്ളാഹു തൗഫീഖിയുമാറാണ്. അതുകൊണ്ട് വേദിയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി അള്ളാഹു നമ്മളുടെ സംസാരങ്ങളൊക്കെ നാളെ വിചാരണ ചെയ്യപ്പെടും എന്നുള്ള ബോധത്തോടെ സംസാരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നാസർ മൗലവി ചാരൻ എന്ന് പറയും, ചാരന്റെ അർത്ഥം എന്താണ്? അതൊക്കെ നമ്മൾ മുഅ്മിനീങ്ങളുടെ സംസാരത്തിൽ ഒരിക്കലും പാടാത്തതാണ്. ഫൈസൽ മുസ്ലിയാർ ഞാൻ കണ്ടുപൊട്ടിയ രംഗം അള്ളാഹു തൗഫീഖ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എവിടെയെന്നുള്ളത്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇത്തരം പദപ്രയോഗങ്ങൾ അതിൽ ഇസ്ലാമികമായ കൃത്യമായ മാനങ്ങൾ പാലിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ പ്രയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ തെറ്റു തന്നെയാണ്, ന്യായീകരിക്കാൻ ഒരിക്കലും വകുപ്പില്ല. എന്നാൽ ഇത്തരം പരാമർശങ്ങൾ അനുവദിക്കപ്പെട്ട ചില മേഖലകൾ ഇസ്ലാമിൽ ഉണ്ട്. ആ മേഖല കൃത്യമായി ബോധ്യമുണ്ടായിട്ട് തന്നെയാണ് അതൊക്കെയും പ്രയോഗിക്കുന്നത്. വ്യക്തിപരമായി ഒരു മനുഷ്യനെ ആക്ഷേപിക്കലും അദ്ദേഹത്തെ തേജോവധം ചെയ്യലുമാണ് ആ പദപ്രയോഗങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് തീർച്ചയായും തെറ്റാണ്, ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. എന്നാൽ ഒരാൾ പിഴച്ചൊരു വാദവുമായി വരികയും അത് അറിയാതെ അയാളുടെ പക്കലാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗൗരവം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അത്തരം പദപ്രയോഗങ്ങൾ ആകാമെന്ന് തന്നെയാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ലക്ഷ്യം മാറാൻ പാടില്ല. ഇപ്പൊ കാന്തപുരം കൊണ്ടുവന്ന മുടിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പോലും കാന്തപുരം എന്ന വ്യക്തിയെ ആക്ഷേപിക്കാനുള്ള ഉദ്ദേശമെങ്കിൽ പാടില്ല. എന്നാൽ കാന്തപുരം ഒരു പണ്ഡിതനാണെന്നും അയാളുടെ പക്കലാണ് സുനിത്തമായതെന്നും വിശ്വസിച്ച് ധാരാളം ആളുകൾ പിന്നാലെ കൂടുമ്പോൾ ഇയാൾ ഒരു തട്ടിപ്പുകാരനും ഇയാൾ ഒരു ചതിയനുമാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അത് ബോധ്യമുള്ളവർക്കുണ്ട്. ആ ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് അതിന് ഉപോൽബലകമായ മധുരമായ ലിമിറ്റുകൾ പാലിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ പറ്റും. വിശുദ്ധ ഖുർആനിൽ വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ട് പിന്നീട് അതിൽ നിന്ന് വഴിമാറിപ്പോയ ആളുകളെ പറ്റിയുള്ള പരാമർശമുണ്ട്. മസലുല്ലദീന ഹമിലു തൗറാത്ത് സുമ്മ ലം യഹ്മിലുഹ കമസലിൽ ഹിമാർ, അവർ കഴുതകളെ പോലെയാണ് എന്ന് പറഞ്ഞു. ഇസ്രായേലിൽപ്പെട്ടൊരു പണ്ഡിതൻ അല്ലാഹു തആല എല്ലാ അനുഗ്രഹങ്ങളും നൽകി പിന്നീട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിൽ നിന്ന് അയാൾ ഊരിച്ചാടിപ്പോയി. പഠിച്ചതിന് വിരുദ്ധമായി അയാൾ പ്രവർത്തിച്ചു. അയാളെപ്പറ്റി ഖുർആൻ പറഞ്ഞു ഫമസലുഹു കമസലിൽ കൽബ് എന്നാണ്, സൂത്ത് അൻആമിലാണ്. അപ്പൊ അതിനൊക്കെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിലും കൃത്യമായ നിലപാടുകൾ ആയത്തും അദീസും വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ജിന്ന് അഭൗതികമാണെന്ന് ബുദ്ധിയുള്ളവൻ പറയില്ല എന്ന് വിചിന്തനം എഴുതി. പിന്നെ അഭൗതികമാണ് എന്ന് അതേ വിചിന്തനം പിന്നീട് കാലങ്ങൾക്ക് ശേഷം എഴുതുന്നു. അപ്പൊ ന്യായമായും ചോദിക്കാം, ഈ എഴുതുന്നവന് ബുദ്ധിയുണ്ടോ എന്ന് ചോദിക്കാം. കാരണം വിചിന്തനമാണ് പഠിപ്പിച്ചത്, ബുദ്ധിയുള്ളവൻ എഴുതൂരാൻ. അതിന് ഗൗരവം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആ പരാമർശം പോലും. പിന്നെ ചാരൻ എന്നുള്ളത്, അത് ചാരനാണെന്ന് ബോധ്യമായാൽ നമുക്കത് പറയാൻ പറയേണ്ടതുമാണ്. കാരണം ഇയാള് ഒരു അവിടുന്ന് തൗബ ചെയ്തുകൊണ്ട് വന്ന ആളാണ്, തെറ്റിദ്ധരിച്ചത് ഒരാളൊപ്പം കൂടിയിട്ടുണ്ടാവും. എന്നാൽ അയാൾ ചാരനാണ് എന്ന് ആദ്യമായി ഞാനൊക്കെ പറഞ്ഞത് അയാളുടെ മുഖത്ത് നോക്കി അയാളെ മുമ്പിൽ നിന്നാണ്. കോഴിത്തന സംവാദത്തിൽ അയാളെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് പല തവണ ഞാൻ പറഞ്ഞു നിങ്ങൾ മടവൂരി ചാരനാണ്. ഒരു പരാമർശം പോലും അതേക്കുറിച്ച് അദ്ദേഹം നടത്തിയില്ല. മടവൂരിയായ കാലത്ത് അദ്ദേഹം എന്താണോ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് അത് അതേ രൂപത്തിൽ ഇന്ന് അയാൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ വേദിയിൽ. അപ്പൊ നമുക്ക് മനസ്സിലായി അയാൾ സാക്ഷാൽ ചാരനാണ്. ചാരപ്പണി ചെയ്യരുതെന്ന് ഖുർആൻ പഠിപ്പിച്ചാൽ മതി. ചാരപ്പണി ചെയ്യുന്നവനെ കയ്യോടെ പിടികൂടിയാൽ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ പണി ചെയ്യും. അവിടെയും നാസിർ സുല്ലമി എന്ന വ്യക്തിയോടല്ല നമുക്ക് വെറുപ്പുള്ളത്, ഞങ്ങൾക്കാർക്കും അയാളുടെ ആ നിലയ്ക്ക് മറ്റൊരു വെറുപ്പില്ല. ഏതെങ്കിലും ഒരു മുൻ വൈരാഗ്യമോ മുമ്പെന്തെങ്കിലും ഞങ്ങൾ തമ്മിലെ ബന്ധം ഇല്ലാതായപ്പോൾ അതിന് വേണ്ടി ഒരു ദേഷ്യം തീർക്കാളെ പറച്ചതോ അല്ല. ആ ഉദ്ദേശത്തിൽ പറയുകയാണെങ്കിലോ അത് കുറ്റകരമാണ്, തെറ്റാണ്, പാടില്ലാത്തതാണ്. അതാണ് അതിന് ഇസ്ലാമിക മാനം. ബാലുശ്രീയുമായി ബന്ധപ്പെട്ട പരാമർശം വന്നതുകൊണ്ട് ഇൻഷാല്ലാ അദ്ദേഹം അത് വിശദീകരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹോദരങ്ങളെ, മൂന്ന് കാര്യങ്ങളാണ് സാന്ദർഭികമായി എനിക്ക് വിശദീകരിക്കാനുള്ളത്. ഒന്ന്, ഞാൻ അനീഫ് കായക്കുടിയെ വിഡ്ഢി എന്ന് വിളിച്ചു എന്നാണ്. വിഡ്ഢിത്തം പറഞ്ഞാൽ സാധാരണ നമ്മളയാളെ
അറിവുള്ളവൻ മഹാജ്ഞാനി എന്ന് പറയാറില്ല. വിഡിത്തത്തിന് വിഡിത്തം, എടാ നീ ആ പറഞ്ഞു വിഡിത്തമാണ്. ഇനി വിഡിത്തം ഗൗരവമായി പറയുകയും അത് പരലോകത്തെ ഓർമ്മപ്പെടുത്തി ഒരാളെ ബലസിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്ത ഒരാൾ പറയുമ്പോൾ, പുളിക്കല മുഖാമുഖത്തിൽ എൻ്റെ പ്രസംഗം കേട്ട് തൗഹീദ് സ്വീകരിച്ചൊരുത്തന് ജിന്നു കൂടി, അതിൻ്റെ തൗഹീദി പ്രബോധനത്തിൻ്റെ തയ്യാറാണെന്നാണ് അനീഫ് അവിടെ പറയുന്നത്. അപ്പം അത് പറയുമ്പോൾ നേരത്തെ ഫൈസൽ മുസ്ലിയർ പറഞ്ഞ പോലെ ഒരു വ്യക്തിയെ ഇകയ്ത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അനീഫ് കാക്ക് അവിടെ ഉള്ളത്. അത് മനസ്സിലാകണമെങ്കിൽ ഹനീഫ് കായക്കുടിയുടെ ഞാനുമായി ബന്ധപ്പെട്ടപ്പോൾ നടക്കുന്ന പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറയുന്നത് നിരീശ്വരവാദിയായി സംഗീതത്തിനും സിനിമക്കും ഹറാമിനും എല്ലാം അടിമപ്പെട്ടൊരു ചെറുപ്പക്കാരൻ, നമ്മൾ നടത്തുന്ന പൊതുസമ്മേളനത്തിലെ പൊതുപ്രസംഗങ്ങൾ കേട്ട് നന്നായി ഇസ്ലാമാകാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പിശാചിൻ്റെ പിടിയിലുണ്ടായിരുന്ന ഒരാൾ പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അയാളെ പിശാജ് ഒന്നുകൂടി പിടിമുറുക്കാൻ ശ്രമിക്കുക സ്വാഭാവികമാണ്. കൊട്ടേഷൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാൾ കൊട്ടേഷൻ പാർട്ടി വിട്ടു പോരുമ്പോൾ, പ്രത്യേകിച്ച് കൊട്ടേഷൻ പാർട്ടി നിലക്കുന്നതന്നെ അയാളുടെ ബുദ്ധിയിലും കഴിവിലും മസിൽ പവറിലാണെങ്കിൽ കൊട്ടേഷൻ പാർട്ടി പിന്നെ അയാളെ വെച്ചേക്കില്ല. കൊല്ലേ ഇബിലീസിൻ്റെ പിടിയിൽപ്പെട്ട ഒരാൾ സ്വാഭാവികമായും ഇബിലീസ് ഭൗതികമായി ശാരീരത്തിൽ പ്രവേശിച്ചിട്ട് അവനെ ഉപദ്രവിക്കാം, പിന്നെ അവനെ മാനസികമായി അവനെ ഉപദ്രവിക്കാം. അങ്ങനൊരു ചെറുപ്പക്കാരനുണ്ടായി. അതുണ്ടായതിനെ പറ്റി പറയുന്ന എന്താണ്? മുജാഹിദ് ബാലിശേരിൻ്റെ തൗഹീദി പ്രബോധനത്തിൻ്റെ തകരാറാണ്. എന്നൊരു ചോദിക്കുന്നത് കെ എം മൗലവിയുടെ പ്രസംഗം കേട്ട് തൗഹീദ് സ്വീകരിച്ച ഒരാൾക്ക് ജിന്നബാധ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ കെ പി മുഹമ്മദ് മൗലവിയുടെ തൗഹീദ് കേട്ടിട്ടൊരാൾക്ക് ജിന്നബാധ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മളെ തൗഹീദ് പൊളിഞ്ഞതാണെന്ന് സ്ഥാപിക്കലാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം മാത്രമല്ല അവർ നമ്മളെ മുശ്രിക്കായി തന്നെയാണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ ശിർക്ക് ചെയ്യുന്നവരാണ്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരേക്കാൾ കഷ്ടമാണ്. അതുപോലെ തന്നെ അമ്രുബിൻ ലുഹൈനേക്കാൾ വലിയ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് ബിംബാരാധന തുടങ്ങിയ ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അനീഫ് കായക്കുടി ജാമ്യയിൽ പ്രസംഗിച്ചത്. ബഹുമാനനായ പ്രായം ചെന്ന എൻ്റെ പിതാവിൻ്റെ പ്രായമുള്ള നിങ്ങൾക്ക് കച്ചിത്വമാണ് എന്ന് വിമർശിക്കാനുള്ള പ്രേരണ. കാരണം ഞാൻ വളരെ ക്ലിയറായി പറയാം, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവർ ഈ സംഘടനയിലുണ്ട് എന്ന് ടി പിയുടെ 5 ക്ലിപ്പിംഗാണ് ഞങ്ങൾ മുമ്പ് ഇവിടെ ഇട്ട് 5 ക്ലിപ്പിംഗ്. അതായത് ഞങ്ങൾ ശിർക്ക് പറയുന്നു, ആരെ പോലെ? പേരോടിനെ പോലെ. അതുപോലെ തന്നെ ഇവിടുത്തെ കാന്തപുരം ടീമിനെ പോലെ. ഷിർക്കിൻ്റെ പ്രചാരകരാണ്. അതിൽ അദ്ദേഹത്തിന് വേദനയൊന്നും ഉണ്ടായില്ല. മാത്രമല്ല അദ്ദേഹം വിമർശിച്ചാൽ ഞാൻ വിഡ്ഡിന്ന് വിളിച്ച ആൾ അന്നും ഇവിടെ ഷിർക്ക് പ്രചരിപ്പിച്ചിരുന്നു ഖുറാഫികൾ, അവർക്ക് മറുപടി കൊടുക്കാൻ വിളിച്ച സദസ്സിലാണ് ഫോൺ ഓഫാക്കിയിട്ട് വീട്ട് കിടന്നുറങ്ങി സംഘാടകരെ വേദനിപ്പിച്ച്. ആ ആളുകളാണ് ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും വിശ്രമിക്കാത്ത മുവഹിദുകളെ മുഷിരിക്കുകളായും ഷിർക്കിൻ്റെ പ്രചാരകരായും അവതരിപ്പിച്ച്. ഞങ്ങൾക്ക് വേദനയുണ്ട്. ഞങ്ങളെ മുഷിരിക്കുകളെന്നും ഷിർക്കിൻ്റെ പ്രചാരകരെന്നും അബൂജയലിനേക്കാൾ കഷ്ടമാണെന്നും ഇപ്പം ഞാൻ പറയാം. ഞാൻ കൈകൊടുത്ത നല്ലൊരു മുജാഹിദ് എൻ്റെ കൈ തട്ടി പറഞ്ഞ മുജാഹിദ് ബാലിശ്ശേരി മരിച്ചു. ഇപ്പം ജിന്നിനെ വിളിക്കുന്ന മുജാഹിദ് ബാലിശ്ശേരി അവിടെ ഉള്ളത്. നിങ്ങളും സമ്മതിച്ചു, അങ്ങനെ വിളിക്കുന്ന ആരും ഇവിടെ ഇല്ല. അപ്പം അവരുടെ പ്രചരണം അതാണ്. അതിൽപ്പെട്ട വിട്ടിത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, മഹാനായ മൂസാ നബിയുടെ പ്രസംഗം കേട്ട് അതിൽ നിന്ന് തൗഹീദ് സ്വീകരിച്ച് ഹാറൂൻ നബി നോക്കി നിൽക്കെ ചിർക്ക് ചെയ്തൊരു സമൂഹത്തിൻ്റെ പിക്ചർ ഖുർആൻ പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് ഹാറൂൻ നബീനെ കുറ്റപ്പെടുത്തുവോ? ഹാറൂൻ നബിക്ക് കുഴപ്പാണെന്ന് പറയോ? മൂസാ നബിയുടെ തൗഹീദ് കുഴപ്പാണെന്ന് വിഡ്ഡിയായ അനീഫ പറയോ? ഞാൻ വീണ്ടും ചോദിക്കുന്നു, അതുകൊണ്ട് അയാൾ വിഡ്ഡിയ എന്ന് പറഞ്ഞു? ഇസ്ലാമിൻ്റെ ബാലപാഠം അറിയാതെ വ്യക്തിവിരോധം വെച്ച് വിമർശിച്ചതിൻ്റെ പേരിലാണ് വിഡ്ഡി എന്ന് വിളിച്ച്. ഒരു കുറ്റബോധം എനിക്കിപ്പോഴും ഇല്ല. കാരണം നിങ്ങളാ പ്രസംഗം കേൾക്കണം, നിങ്ങളാ വിഷയം പഠിക്കണം, അതുകൊണ്ടാണ്. മാത്രമല്ല എന്നെ മണിയച്ചൻ എന്നാണ് അനസ് വിളിച്ചത്. മണിയച്ചൻ എന്ന് വിളിച്ചിട്ട് ഏറ്റവും വൃത്തികെട്ട ഒരാൾ ഇവിടെ കോടതി വിലക്കിയിട്ടുള്ള ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ വിഷയത്ത് പ്രസംഗിച്ചിട്ടുള്ളത്. ബാലൻ എന്നാണ് എന്നെ അവരിൽ കൂട്ടത്തിൽ പല്ലും വിളിക്കുന്നത്, ഇപ്പോഴും വിളിക്കുന്നത്. എൻ്റെ പേര് മുജാഹിദ് എന്നാണ്. എല്ലാവർക്കും അറിയാം എന്നെ ബാലൻ എന്ന് വിളിക്കുന്നു, വേറൊരു അമുസ്ലിമിൻ്റെ പേര് വിളിക്കുന്നു. ഇതൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. അപ്പം അതിൻ്റെ അപ്പുറത്തും കുറച്ച് ഈമാൻ പറയുന്നതിൽ കുഴപ്പമില്ല. മൈക്ക് കെട്ടിയിട്ടില്ലാത്ത പച്ച നുണ പറയാം, ചിർക്കിന് കൂട്ടുന്നെന്ന് പറയാം, ചിർക്കുള്ള ആളുകളാണ് അവരെന്ന് പറയാം, ഇവരെ തുടരാൻ പാടില്ല എന്ന് പറയാം, ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയാം, ഈ മുശ്രിക്കൾക്ക് പെണ്ണെട്ടിച്ചു കൊടുക്കരുതെന്ന് പറയാം, അതിലൊന്നൊരു കുഴപ്പമില്ലല്ലേ കാക്കാ? അപ്പോൾ വസ്തുത നീതിബോധത്തോടുകൂടി വിലയിരുത്തണം എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഒന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ബാംഗ്ലൂരിലും കോയമ്പത്തൂരിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന തിന്മ, ഇപ്പം ഈ സദസ്സിൽ എൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അശോകേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ കയറി വന്നിരുന്നു, അയാളുടെ സംസാരം ഇവിടെ റെക്കോർഡും ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്.
എനിക്ക് ഒരുപാട് പ്രദേശങ്ങളിൽ വരണം, ഞാനിങ്ങനെ പോണല്ലേ. വളരെ ഗംഭീരമുണ്ട്, വളരെ ഗംഭീരമുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു മത, അതായത് ഇന്ത്യയുടെ മതേതരത്തിന്റെ കാഴ്ചപ്പാട് വലിയ രീതിയിൽ കാണുന്ന ആളാണ് ഞാൻ ഇവിടുത്തെ കയറണം. ആ മതേതരത്തിന് സ്വീകരിക്കുന്ന പറയുള്ളൂ. ഞാൻ ഇതിനിടയ്ക്ക് ഒക്ടോബർ 1 അഖില ലോക വയോജന ദിനമാണ്. അപ്പൊ ഞാൻ കുറെ വൃദ്ധന്മാരെയും കൊണ്ടും കേട്ട് ഞാൻ ചേരമാൻ പള്ളി പോയിരുന്നു. അപ്പൊ അവിടെ സേവ് ഡോക്ടർ ഗംഭീര പ്രഭാഷണം നടത്തി. കാരണം ആ ചേരമാന്റെ ആ പൂർവ്വകാലത്തിലും കാരണം ആ ഹിന്ദുത്വത്തിൻ്റെ ഇതും പിന്നെ അങ്ങനെ മാർത്തോമ പള്ളി. അപ്പൊ അതിന് അത് വളരെ ഗംഭീരമായിട്ടാ, വളരെ ഗംഭീരം, വളരെ ഗംഭീരം. താങ്കളുടെ ഈ പ്രഭാഷണം ഉണ്ടല്ല, ഒരുപാട് ഹൃദയമുള്ള മനസ്സിലായി, അങ്ങനെ പറഞ്ഞില്ല, അവരുൾക്കൊള്ളു. അപ്പൊ എന്തായാലും ആയുരാരോഗ്യ സൗഖ്യത്തോടെ കണ്ട് ദീർഘായുസായിട്ട് ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു. സൃഷ്ടാവ് അദ്ദേഹത്തോട് മാത്രം നമുക്ക് പ്രാർത്ഥനയുള്ളൂ, അല്ലെങ്കിൽ ഞാനും പറയല്ലേ. അതൊരു വലിയ കാര്യമാട്ടാ, ഞാൻ എവിടെയും പറയാം. കാരണം മുസ്ലിം അതായത് ശാന്തി, ഞാനിത് പറയണാണ്. ഇസ്ലാം വാക്കിന്റെ അർത്ഥം ശാന്തി സമാധാനം, അവിടെ നിന്ന് തുടങ്ങും ഞാനും. അപ്പൊ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഇനിയും ഈ സമൂഹത്തിന് ഒരുപാട് ഒരുപാട് നന്മകളും ഇതേമാരിലുള്ള പ്രഭാഷണങ്ങളും ഈ അഴുക്കുള്ള മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന ഈ അഴുക്ക് മാറ്റി താങ്കളുടെ പ്രഭാഷണം കൂടുതൽ ആശംസിക്കുന്നു. ഞാൻ ഒരുപാട് വർക്കുണ്ട്. ഇനി 15 ദിവസം കൂടി താങ്കളുടെ ഈ പ്രഭാഷണം കേൾക്കാനായിട്ട് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അനുവാദം ചോദിക്കണേ. അപ്പൊ നിങ്ങൾ എല്ലാവരും വളരെ ഗംഭീരമായിട്ട്, ഞാൻ പേര് അശോകൻ, ഞാൻ കൺസ്യൂമർ ഫെഡറേഷന്റെ ജില്ലാ പ്രസിഡന്റ് വിത്ത് ഹ്യൂമൻ റൈറ്റിന്റെ ജില്ലാ പ്രസിഡന്റ് കേട്ടാ, മനുഷ്യാവകാശ സംഘടന ജില്ലാ പ്രസിഡന്റ് അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടാ. അപ്പൊ നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു ഹിന്ദുവാണ്, പക്ഷെ എനിക്കതൊന്നുമല്ല, നമ്മുടെ ഒരു മതേതരത്തെ കാഴ്ചപ്പാട്, ഇസ്ലാമിന്റെ ഈ ഏകദൈവം എനിക്ക് വലിയ ഇഷ്ടം. ഞാനിപ്പോ മറ്റുള്ളവരെ എന്തായിട്ട് പറയാനല്ലേട്ടാ. കാരണം ഞങ്ങളെന്ന് പറയും 33 കോടി ജനങ്ങളും ദൈവങ്ങളെയും പറ്റും കേട്ടോ. അപ്പൊ അത് വളരെ ഗംഭീരമുണ്ട് എന്തായാലും. അശോകട്ടം പറഞ്ഞത് ഈ പ്രസംഗങ്ങൾ സമൂഹത്തിന് മാതൃകയാകണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ഈ സ്ത്രീ സമൂഹത്തിന്റെയും ഇന്നത്തെ കുട്ടികളുടെയും പോക്ക് നിങ്ങൾക്ക് അതുപോലും എന്തായി തോന്നുകയാണ്, വലിയ പ്രശ്നമായി തോന്നുന്നു. കാരണം നിങ്ങളുടെ പ്രശ്നം അതല്ല. മിനല്ലദീന ഫർഖു ദീനഹും വകാനു ശിഅൻ ഫുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഹിസ്ബിയത്താണ് നിങ്ങൾ നയിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത്. ഞാൻ ചോദിച്ചു എവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾ, ഞാൻ ആ വിഷയം പറഞ്ഞല്ലോ, പെൺകുട്ടികളുടെ അബദ്ധസഞ്ചാരം ആർക്കത് നിഷേധിക്കാൻ കഴിയുക? എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണ് ഞാൻ പറഞ്ഞവിടെ. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ വിശദീകരിച്ചിട്ടില്ല. സമൂഹത്തിൻ്റെ എൻ്റെ വിഷയം തന്നെ എന്താ, മതം സുരക്ഷയാണെന്നാ. സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ലാത്തൊരു ലോകത്താവിടെ. അതുകൊണ്ട് സ്ത്രീകൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയിത്തീരുന്നു, അത് ഗൗരവബോധമുള്ളവരേക്ക് പറയും, സമൂഹം നശിക്കുന്നതിൽ വിഷമുള്ളവരേക്ക് പറയും. അത് ആ രൂപത്തിൽ മാന്യത കെട്ട ഒരു വാക്കും ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചിട്ടില്ല. എങ്കിലും സദസ് പറയണം, ഞാൻ ഇന്നിവിടെ നടത്തിയ പ്രസംഗത്തിൽ മാന്യത വിട്ട് എന്ത് വാക്ക് പറഞ്ഞു, ഗൗരവമായി പറഞ്ഞു. ഞാൻ ആ പ്രസംഗത്ത് പറയുകയും ചെയ്തു, എനിക്ക് ആത്മരോക്ഷം കൂടുതലാണ്. ആ ആത്മരോക്ഷം ഞാൻ പ്രകടിപ്പിച്ചു. അതൊരു സമൂഹത്തിന്റെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയെ പറ്റി പറയുന്നിടത്ത് ഇഹ്മറത്തു ഐനാഹു വാലാ സൗതുഹു വസ്തദ ഉദബഹു ഹത്താ കഅന്നഹു മുന്ദിറു ജൈഷിൻ. ഇവിടെ പെൺകുട്ടികളെ വിവാഹത്തിന് മുമ്പ് ഗർഭിണികളാവുന്നു 3-4 തവണ. ഇക്കാക്ക് അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അത് ശ്രദ്ധിക്കുന്ന യുവാക്കൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് മീഡിയകളിൽ ലോകത്തും നടക്കുന്ന തിന്മകൾ അറിയാം. അത് ബോധവൽക്കരിച്ചു. അതിലൊരു തെറ്റുണ്ടായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂമിൽ ഞാൻ നടത്തിയ പ്രസംഗം, എന്നെ പുറത്താക്കാൻ ചട്ടവട്ടം അദ്റമാൻ സലഫി നേതൃത്വം നൽകിയ മൂപ്പർക്ക് ക്ഷീണം തട്ടിച്ച പ്രസംഗം, ആ വിഷയത്തിൽ ഞാൻ ചോദിച്ചിരുന്നു, ഇവിടെ സമസ്തക്കാര് റസൂലിനെ വിളിക്കുന്നുണ്ട്, റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ക്ലിപ്പിംഗ് നമുക്കിടാം, മുജാഹിദുകൾ ജിന്നിനെ വിളിക്കുന്ന ഒരു ക്ലിപ്പിംഗ് ഉണ്ടാവുമോ? അതിനെന്താ കുഴപ്പം? ആ ചോദ്യം ഇന്നും മുഴങ്ങുന്നു. ഓരോ KNM നേതാക്കന്മാരും ഉറക്കത്ത് ഞെട്ടിയണിക്കുന്നതിന്റെ ആ ചോദ്യത്തിലാണ് ഇപ്പോഴും ഇന്നും. അല്ലാന്ന് തെളിയിക്കാൻ പറ്റുമോ? ഈ പാലപ്പെട്ടിയിലും ഈ ബുസ്താനിലും നടന്ന ആ പ്രസംഗം തന്നെയാണ് ആളുകൾക്ക് വിളിച്ചുണ്ടാക്കി. അഹങ്കാരത്തോടൊരു പറയല്ല, ഞങ്ങൾക്ക് ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ മുശ്രിക്കാക്കുന്നതിൽ നിങ്ങൾക്ക് ഫീലിംഗ് ഇല്ല, ഞങ്ങളെ കാപ്പുറാക്കുന്നതിൽ നിങ്ങൾക്ക് ഫീലിംഗ് ഇല്ല, ഞങ്ങൾ അന്ധവിശ്വാസികളാക്കുന്ന നിങ്ങൾക്ക് ഫീലിംഗ് ഇല്ല, ഞങ്ങളെ തുടരുത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫീലിംഗ് ഇല്ല, ഞങ്ങളടിച്ചു പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നതിൽ നിങ്ങൾക്ക് ഈ ആത്മരോക്ഷമില്ല, ഈ മഹാതിന്മകൾ നടക്കുന്നിടത്ത് ആത്മരോക്ഷമില്ല. പിന്നെ ഞാനൊരു തിന്മയെ ഇത്തിരി സ്ട്രോങ് ആയി പറഞ്ഞതിലാണ് നിങ്ങൾക്ക് തിന്മയെങ്കിൽ വിലയിരുത്തണം. ഈ വിശദീകരണത്തിലും എൻ്റെ ആത്മരോക്ഷമാണ്, അതെൻ്റെ വ്യക്തിത്വത്തിൻ്റെയും എൻ്റെ ഭാഗത്തിൻ്റെയും ഭാഗമാണ്. ഉമറും അബൂബക്കറും തമ്മിൽ വ്യത്യാസമുള്ള പോലെ. അസ്സലാമു അലൈക്കും.